ഹലോ ഓൾ എജ്യുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പൊളിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന. എല്ലാ പരീക്ഷകളിലും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാബിനറ്റ് ഡിവിഷനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആരംഭത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ക്യാബിനറ്റ് ഡിവിഷനെ പറ്റിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇതാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി മൂന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഇന്ത്യയിലോട്ട് വരും. മൂന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇന്ത്യയിലോട്ട് വരും ഫോർ ദ സൊല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി. അങ്ങനെയാണ് ക്യാബിനറ്റ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 1946 മുതൽ മെയ് 1946 ക്യാബിനറ്റ് മിഷൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ഫ്രെയിമിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഫ്രെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒന്ന് രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് കാരണമാണ് ക്യാബിനറ്റ് മിഷൻ കാരണമാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് മൂന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ത് ചെയ്യും, ഇന്ത്യയിലോട്ട് വരും. എന്തിനാണ്, ഫോർ ദ സൊല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി. മാർച്ച് 1946 മുതൽ മെയ് 1946, അങ്ങനെ എന്ത് ചെയ്യും, ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എന്ത് ചെയ്യും, ഇതിന് കാരണമായി അതിൻ്റെ വർക്ക് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അസംബ്ലി 9 ഡിസംബർ 1946 എന്ത് ചെയ്യും, അങ്ങനെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് അസംബ്ലി 9 ഡിസംബർ 1946 എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇറ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബിഗിനിങ് എന്ന് വേണമെങ്കിൽ എന്ത് പറയാം, ക്യാബിനറ്റ് മിഷൻ വളരെയേറെ പങ്ക് വഹിച്ചെന്ന് പറയാം നമുക്ക്. അപ്പോൾ എന്താണ് ക്യാബിനറ്റ് മിഷൻ, മൂന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് അയച്ചു. എന്തിനാണ്, ഫോർ ദ സൊല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി. ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1946 മുതൽ മെയ് 1946. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ പോവുകയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ രൂപീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ദ ഫസ്റ്റ് അസംബ്ലി എന്ത് ചെയ്യും, 9 ഡിസംബർ 1946 എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇത്രയാണ് ക്യാബിനറ്റ് മിഷൻ, അത് ഒരു ഇൻട്രഡക്ഷൻ പറയാനുള്ളത്. നെക്സ്റ്റ്, അങ്ങനെ ഫസ്റ്റ് ഇൻ്ററിം ഗവൺമെൻറ് ഉണ്ടാവും, ഒന്നാമത് ഇൻ്ററിം ഗവൺമെൻറ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സെപ്റ്റംബർ 1946 അണ്ടർ ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഫസ്റ്റ് ഇൻ്ററിം ഗവൺമെൻറ്റിന് ഒരു നേതൃത്വം കൊടുക്കുന്നത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇത് ഫസ്റ്റ് ഇൻ്ററിം ഗവൺമെൻറ് 2 സെപ്റ്റംബർ 1946 എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതിൻ്റെ അസംബ്ലി നമുക്കറിയാം 9 ഡിസംബർ 1946. അങ്ങനെ ഫസ്റ്റ് ഇൻ്ററിം ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സെപ്റ്റംബർ 1946. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ജവഹർലാൽ നെഹ്റു ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള മെമ്പേഴ്സാണ്. ജവഹർലാൽ നെഹ്റു ഒഴികെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഈ ഇൻ്ററിം ഗവൺമെൻറ്റിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലോ ഇതിൻ്റെ ഒരു നേതൃത്വം വഹിച്ചത്. ബാക്കിയുണ്ടായിരുന്നതെല്ലാം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള അംഗങ്ങളായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വൈസ്രോയ്, അതായത് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എലോങ് വിത്ത് അദ്ദേഹം വേറെ ആരുണ്ടായിരുന്നു, മെമ്പേഴ്സ് ഓഫ് വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ, വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം അല്ലേ. ഇനി നോക്കുക, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബിക്കം ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് ആര് നിയമിതനായി, ജവഹർലാൽ നെഹ്റു. ഈ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് എന്ത് ചെയ്തു, സ്ഥാനമേറ്റു. അപ്പോൾ ഫസ്റ്റ് ഇൻ്ററിം ഗവൺമെൻറ് 2 സെപ്റ്റംബർ 1946, ജവഹർലാൽ നെഹ്റു ആണ് ഇതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്തത്. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ആരായിരുന്നു, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബിക്കം ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആര് സ്ഥാനമേറ്റു, ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. നെക്സ്റ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, 26 നവംബർ 1949. 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത് 26 നവംബർ 1949. പക്ഷേ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, പക്ഷേ പ്രാബല്യത്തിൽ വരുന്നത് 26 ജാനുവരി 1950. മറന്നു പോകരുത്, 26 നവംബർ 1949 എന്താവും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റാവും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ആയി കഴിഞ്ഞു 1949 നവംബർ 26. പക്ഷേ അത് കം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അത് പ്രാബല്യത്തിൽ വരുന്നത്
26th January 1950. ഈ ഡേറ്റ് നമുക്ക് മറക്കാനുള്ള ഇടയില്ല, കാരണം റിപ്പബ്ലിക് ഡേ അല്ലേ, അതാണ് നമ്മളുടെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ, 22 പാർട്ടുകളുണ്ട്, 22 ഭാഗങ്ങളുണ്ട്, 395 ആർട്ടിക്കിളുകളുണ്ട്, 8 ഷെഡ്യൂളുകളുണ്ട്. മറന്നു പോകരുത്, ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ്, മറന്നു പോകരുത്. എത്ര പാർട്സ് ഉണ്ട്? 22 പാർട്സ് ഉണ്ട്. എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? 395 ആർട്ടിക്കിൾസ് ഉണ്ട്. എത്ര ഷെഡ്യൂളുണ്ട്? 8 ഷെഡ്യൂളുണ്ട്. മറന്നുപോലല്ലോ, 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂൾ, ഇത്രയുമാണ് എന്തിലുള്ളത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അപ്പോൾ ഫോം ചെയ്തത് 26th November 1949. പക്ഷേ പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ്? 26th January 1950. 22 പാർട്ടുകൾ, 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂൾ, ഇത്രയുമാണ് എന്തിലുള്ളത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. നെക്സ്റ്റ്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ പറ്റി അടുത്ത് പറയുന്നത്, ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബി ആർ അംബേദ്കറിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കേസ്. ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡോക്ടർ ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ എന്തായിട്ട് മാറി? അദ്ദേഹം എന്തായിട്ട് മാറി? ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തായിട്ട് മാറി? അപ്പോയിൻ്റ് ആസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് മാറി. അടുത്ത് ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ എന്തായിട്ട് മാറി? പ്രസിഡൻ്റായിട്ട് മാറി. പക്ഷേ അദ്ദേഹം മാറി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായിട്ട് മാറും? ഈ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയെ മാറ്റി അങ്ങനെ ആദ്യത്തെ ഇലക്റ്റഡ് പ്രസിഡൻ്റായിട്ട് മാറും. ഇലക്റ്റഡ് പ്രസിഡൻ്റാണ് ആര്? മാറിപ്പോകരുത്, ഫസ്റ്റ് പ്രസിഡൻറ്റ് സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്റ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രണ്ടും മറന്നു പോകരുത്. ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്, സച്ചിദാനന്ദ സിൻഹയാണ്. പക്ഷേ എന്ത് ചെയ്യും? ഇലക്റ്റഡായിട്ട് ഇലക്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രണ്ട് മറന്നു പോകരുത്. ഇനി ഫ്രാങ്ക് ആൻ്റണി റെപ്രസെൻറ്റഡ് ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ഇത്ര വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ബി ആർ അംബേദ്കർ. ആദ്യമായിട്ട് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പക്ഷെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലേറ്റർ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സച്ചിദാനന്ദ സിൻഹയെ മാറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായിട്ട് മാറും? ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡൻറ്റ്. എക്സാമിന് അങ്ങനെയാണ് ചോദിച്ചപ്പോൾ ചോദിക്കും, അങ്ങനെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി ആരായിരുന്നു? ഹൂ റെപ്രസെൻറ്റഡ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി? ഇറ്റ് ഈസ് ഫ്രാങ്ക് ആൻ്റണി. ഫ്രാങ്ക് ആൻ്റണി, ഇത്രയും മറന്നു പോകരുത്. ഫ്രാങ്ക് ആന്തോണി, ഇത്രയും മറന്നു പോകരുത്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആദ്യമായി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രാങ്ക് ആന്തോണി, ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ. നെക്സ്റ്റ്, അടുത്ത സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നെല്ലാം കടമെടുക്കപ്പെട്ടിട്ടുണ്ട്? ആദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതിൽ നിന്ന് എടുത്തത് ഫെഡറൽ സ്കീം, അതിൽ നിന്ന് എടുത്താണ്. ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണറിൻ്റെ ഓഫീസ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടുത്ത് ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഓഫീസ് ഓഫ് ഗവർണർ, ഓഫീസ് ഓഫ് ഗവർണർ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. എന്ത് കടമെടുത്തിരിക്കുന്നത്? ഓഫീസ് ഓഫ് ഗവർണർ. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് സർവീസ് കമ്മീഷനും കടമെടുത്തിരിക്കുന്നത് ഏത് നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ബാക്കിയുള്ളത് വായിച്ചു വയ്ക്കുക. ഫെഡറൽ സ്കീം, ഇതിൽ ഇമ്പോർട്ടൻ്റ് മറക്കാതിരിക്കേണ്ടത് ഓഫീസ് ഓഫ് ഗവർണർ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓഫീസ് ഓഫ് ഗവർണർ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? സോഴ്സ് ഓഫ് ഇന്ത്യൻ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ട് ഓഫ് 1935 നിന്നാണ് എടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ട് ഓഫ് 1935 നിന്നാണ്. ഓഫീസ് ഓഫ് ഗവർണർ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ജുഡീഷ്യറി, ഫെഡറൽ സ്കീം, ഫെഡറൽ സ്കീമാണ്, ഫെഡറൽ സ്കീം ആൻഡ് എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത്രയും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇതിൽ മറക്കാതെ പഠിക്കേണ്ടത് ഓഫീസ് ഓഫ് ഗവർണർ, ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണറിൻ്റെ ഓഫീസ് എന്ന എന്ത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? മറന്നു പോകരുത്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, പി എസ് സി എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, മറന്നുപോലല്ലോ. അടുത്ത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കടമെടുത്തിരിക്കുന്നത് പാർലമെൻ്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, റിട്ട്, ബൈക്യാമറലിസം, ഇത്രയുമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഏക പൗരത്വം, ഏക പൗരത്വം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്?
ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത റിട്ട്, വെരി ഇമ്പോർട്ടൻ്റ്, റിട്ട് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ഹൗസായിട്ട് തരംതിരിക്കുന്ന, അല്ലേ, ലോക്സഭയെന്ന് രാജ്യസഭയെന്ന് പറഞ്ഞാൽ രണ്ട് ഹൗസായിട്ട് തരംതിരിക്കുന്നതിനാണെന്ന് പറയുന്നത് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ഇത് കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ ആദ്യത്തു നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു? അടയാളപ്പെടുത്തി വെച്ചിരുന്നു. അടുത്ത് ഇവിടെ അങ്ങനെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബൈക്യാമറലിസം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ക്യാബിനറ്റ് സിസ്റ്റം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റൂൾ ഓഫ് ലോ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. റിട്ട്, ബൈക്യാമറലിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ഇത്രയും കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. മറന്നു പോകരുത്. ഇതിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് വെരി ഇമ്പോർട്ടൻ്റ്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, റിട്ടുകൾ, ബൈക്യാമറലിസം, ഇത്രയും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, വെരി 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 ഇമ്പോർട്ടൻ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാൻ കഴിയില്ല, ഇംപീച്ച് ചെയ്യാൻ പറ്റും. അതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഇതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഇതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് കടമെടുത്തിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, ഇനി റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഇനി പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവസാനത്തെ മൂന്ന് പോയിന്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപീച്ച് ചെയ്യാൻ പറ്റും. അത് എവിടെയാണ് കടമെടുത്തിരിക്കുന്നത്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിനെ നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയും, അല്ലേ? അത് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്തതിന് റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം കോർട്ട് ജഡ്ജിയെ മാറ്റാൻ പറ്റും നമുക്ക്, ഹൈക്കോർട്ട് ജഡ്ജിയെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ കഴിയും. അതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനവും എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. രണ്ട് മാറിപ്പോകരുത്. ഫണ്ടമെൻ്റൽ റൈറ്റും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. അത് രണ്ടും രണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആണ് കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതിലെ ഈ ഐ ആർ ഇ നിങ്ങളെ മനസ്സിലിരിക്കുമല്ലോ. ഐ ആർ ഇ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അയർലൻഡ് എന്ന് പഠിച്ചാൽ മതി. അയർലൻഡ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എന്ത് കടമെടുത്തിരിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്തിരിക്കുന്നത്. ഇനി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിൻ്റെ ഇലക്ഷനും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ നോമിനേഷൻ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭാ മെമ്പേഴ്സ്, ലോക്സഭാ മെമ്പറിനെയും രാജ്യസഭാ മെമ്പറിനെയും തിരഞ്ഞെടുക്കുന്നതും എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിരിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. പഠിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റീവ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, ഡി ഐ R E C T I V E അല്ലേ. അതിൽ ഈ ഐ ആർ ഇ, ബാക്കി നമുക്ക് അയർലൻഡ് നമ്മുടെ പൂരിപ്പിച്ചൂടെ, അയർലൻഡ്, ഐറിഷ് അല്ലേ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വേറെ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് കടമെടുത്തിരിക്കുന്നതും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് നോമിനേഷൻ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ മെമ്പർ, അതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നെക്സ്റ്റ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടമെടുത്തിരിക്കുന്നത് അപ്പോയിൻമെൻ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടതാണ്, സ്റ്റേറ്റ് ഗവർണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രലിൽ നിന്നല്ലേ? ആ അത് കടമെടുത്തിരിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ് ഗവർണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രലിൽ നിന്നല്ലേ.
പ്രസിഡന്റല്ലേ അപ്പോയിന്റ് ചെയ്യുന്നത്, അത് ഓക്കെ വാട്ടർ ആരോ ആയിക്കോട്ടെ, പഠിക്കേണ്ടതാണ്. സ്റ്റേറ്റ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണല്ലേ, അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, അത് കടമെടുത്തിരിക്കുന്നത്. പിന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തിനി ഒരു കേന്ദ്രത്തിനെ സ്ട്രോങ് സെൻറ്റർ ആക്കിയിട്ടുള്ള ഭരണം, അതും കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ഇതാണ്, ഒരു സ്റ്റേറ്റ് ഗവർണറിനെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നെക്സ്റ്റ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ കൺകറൻ്റ് ലിസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ്, ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൺകറൻ്റ് ലിസ്റ്റ്, ഓസ്ട്രേലിയയിലെ കങ്കാരുനെ കാണാൻ പറ്റുന്നത് കങ്കാരു ആണോ അല്ലേ, ഓസ്ട്രേലിയയിൽ കങ്കാരു കൺകറൻ്റ്, കങ്കാരു കൺകറൻ്റ് അങ്ങനെ പഠിക്കാനാണ് എളുപ്പമുള്ള കോഡ്. കങ്കാരു കൺകറൻ്റ്, കങ്കാരു കൺകറൻ്റ് അല്ലേ, യെസ്. അപ്പോൾ കൺകറൻ്റ് ലിസ്റ്റ്, കൺകറൻ്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, കൺകറൻ്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പഠിക്കാനുള്ള എളുപ്പവഴി കങ്കാരുവിനെ ആലോചിച്ചാൽ മതി, കങ്കാരു അല്ലേ, യെസ്. അടുത്ത് ജോയിൻറ്റ് സിറ്റിംഗ്, രണ്ട് അതായത് ഈ ജോയിൻറ്റ് സിറ്റിംഗ് ആയിട്ടില്ലേ, ജോയിൻറ്റ് സിറ്റിംഗ് പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുന്നത് അല്ലേ, ജോയിൻറ്റ് സിറ്റിംഗ് ഇതിനെ പറ്റിയൊക്കെ പഠിക്കും നമ്മൾ വഴിയെ. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ കൺകറൻ്റ് ലിസ്റ്റും ജോയിൻറ്റ് സിറ്റിംഗും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് ജർമ്മനി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് വെരി ഇമ്പോർട്ടൻ്റ്, എമർജൻസി അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യും, ഒരു അടിയന്തരാവസ്ഥ സമയത്ത് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്യും. ഇത് കടമെടുത്തിരിക്കുന്നത് ജർമ്മനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സമയത്ത് ഒരു പൗരൻ എന്തില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നൽകപ്പെടില്ല. ഇത് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, ജർമ്മനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് കൊണ്ടുവന്നത്, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു പൗരന് നൽകില്ല എന്ന് പറയുന്ന ഇത് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, ജർമ്മനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, ഒരു എമർജൻസി സമയത്ത് ഒരു അടിയന്തരാവസ്ഥ സമയത്ത് ഒരു പൗരന് എന്ത് നൽകില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ഒരു പൗരന് ബാധകമല്ല. ഇത് കൊണ്ടുവന്ന് എവിടെ നിന്നാണ്, ജർമ്മനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നെക്സ്റ്റ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്നില്ലേ, ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, നമ്മളെ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്നതാണ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി. ഇത് കൊണ്ടുവന്ന് എവിടെ നിന്നാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്നതാണ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി. ഇത് കൊണ്ടുവന്ന് എവിടെ നിന്നാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പഠിക്കാൻ എളുപ്പം, നിങ്ങൾ ഈ ഫ്രട്ടേണിറ്റിയുടെ എഫിനെ ആലോചിച്ചാൽ മതി, ഫ്രട്ടേണിറ്റിയുടെ എഫ് ഫോർ ഫ്രാൻസ് എന്ന് ആലോചിച്ചാൽ മതി, ഫ്രട്ടേണിറ്റി ഫ്രാൻസ്. അപ്പോൾ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഇത് പ്രിയാമ്പിളുള്ളതാണ്, പ്രിയാമ്പിൾ അടങ്ങിയിരിക്കുന്നതാണ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി. ഈ പറയുന്നത് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്ന ഈ വാചകം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നെക്സ്റ്റ് റഷ്യൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഞാൻ കഥാനായകൻ ഇപ്പോഴാണ് വന്ന് നേരത്തെ പറഞ്ഞു, ഞാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് യു എസ് ആണെങ്കിൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് യു എസ് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, റഷ്യയിൽ നിന്നാണ്, റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൊണ്ടുവന്ന എവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്, മറന്നുപോലല്ലോ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി മൗലിക കർത്തവ്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റഷ്യയിൽ നിന്നും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. പണ്ട് മാറിപ്പോയല്ലോ, ഇല്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നത് റഷ്യയിൽ നിന്നും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും. അടുത്ത് ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അത് കൊണ്ടുവരുന്നതാണ് ആര്, റഷ്യയിൽ നിന്നാണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്ക അമെൻമെൻറ്റ്, അതായത് ഭേദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭേദഗതികൾ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എന്ത് കൊണ്ടുവന്നത്, അമെൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് അല്ലേ, അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഭേദഗതി കൊണ്ടുവരുന്നത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ ഉള്ളത് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഇനി രാജ്യസഭ അംഗങ്ങളെ ഇലക്ട് ചെയ്യുന്നത് എവിടെ നിന്നുള്ളതാണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, ഇത് രണ്ടും കൊണ്ടുവന്ന എവിടെ നിന്നാണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമെൻമെൻറ്റ് ഭേദഗതികൾ കൊണ്ടുവന്ന എവിടെ നിന്നാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. റിട്സ് കൊണ്ടുവന്ന എവിടെ നിന്നാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിട്സ്
ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് കൊണ്ടുവന്നത്, അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭേദഗതികൾ കൊണ്ടുവരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജ്യുമേഡ് അക്കാഡമി. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ ഇന്ത്യൻ പൊളിറ്റിയുടെ ബാക്കി വീഡിയോകൾ നമ്മൾ എന്ത് ചെയ്യും, ചാനൽ അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജ്യുമേഡ് അക്കാഡമി. താങ്ക് യു വെരി മച്ച്.